ം ഗുരു ലേണിംഗ് സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഞാനിന്ന് ബയോളജിയിലെ ആദ്യത്തെ പാഠഭാഗമായ അറിവിൻ്റെ വാഗാനങ്ങൾ അല്ലെങ്കിൽ വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്ന പാഠഭാഗമാണ് എടുക്കുന്നത് ഇതും ഇതിനെ തുടർന്ന് വരുന്ന രണ്ട് പാഠങ്ങളും ഏകദേശം തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണവും ഏകോപനവും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പൂർണ്ണമായും ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള ചാപ്റ്റേഴ്സാണ് നമുക്കറിയാം നമുക്ക് പലതരത്തിലുള്ള വിക ഇതുണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് ശരീരത്തെ സംബന്ധിച്ച് അതായത് നമുക്കൊരു വേദന വരുന്നത് അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നത് തണുപ്പ് അനുഭവപ്പെടുന്നത് അത്തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള അനുഭവങ്ങളും ആന്തരികമായിട്ട് അവയവങ്ങളുടെ പ്രവർത്തനവും എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും നമ്മൾ ശരീരത്തിന് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് നാഡീവ്യവസ്ഥ നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഈ നെർവസ്സത്തിന് അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് അറിവിൻ്റെ വാദാനങ്ങൾ അല്ലെങ്കിൽ വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്ന പാഠം പൂർണ്ണമായും ഡിസ്കസ് ചെയ്യുന്നത് ഈ പാഠഭാഗം മാത്രമല്ല അടുത്ത മൂന്ന് പാഠഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള മൂന്ന് വാക്കുകളാണിത് ഉദ്ദീപനം ആവേഗം ഗ്രാഹി സ്റ്റിമുലൈ ഇംപൾസ് റെസിപ്റ്റസ് എന്തിനാണ് ഞാനിതിപ്പം പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത മൂന്ന് ഭാഗങ്ങളിലേക്കും കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തുന്നത് അല്ലെങ്കിൽ ഒരു വിവരം എത്തുന്നത് ഉദ്ദീപനമായിട്ടാണ് അതിനെ സ്വീകരിക്കുന്നത് പ്രത്യേക കോശ സംവിധാനമായ ഗ്രാഹികളാണ് അല്ലെങ്കിൽ റെസിപ്റ്റേഴ്സാണ് സ്റ്റിമുലസിനെ സ്റ്റിമുലയിനെ റിസീവ് ചെയ്യുന്നത് റെസിപ്റ്റേഴ്സാണ് റെസിപ്റ്റേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസായിട്ടാണ് നാഡീകോശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ആവേഗങ്ങളായിട്ടാണ് നാഡീകോശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് നമുക്കിനി പറയാം അതായത് ഒരു നാഡീകോശം അതായത് ഒരു വ്യവസ്ഥയുടെ ഏറ്റവും ചെറിയ ഘടനയെ പറയുന്ന പേരാണ് ഒരു നാഡീകോശം എന്ന് പറയുന്നത് നാടീകോശങ്ങൾ കൂടി ചേർന്ന ഒരു നാഡീ വ്യവസ്ഥ തന്നെ ഉണ്ടാകുന്നത് നാഡി ഒരു നാഡീകോഷത്തിൻ്റെ ഘടനയാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ നെർവ് സെല്ലിൻ്റെ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ചെറിയ പോർഷനായ ഒരു നെർവ് സെല്ലിൻ്റെ ചിത്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഇതിൻ്റെ ഘടനയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിലെന്തൊക്കെയാണ് ഭാഗങ്ങളുള്ളതെന്നുള്ളത് ഡെൻട്രൈറ്റ് ഡെൻട്രോൺ സെൽ ബോഡി ന്യൂക്ലിയസ് ഷാൻ സെൽ ആക്സോൺ ആക്സോണൈറ്റ് സ്നാപ്റ്റിക് നോപ്പ് ഇതിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് മലയാളം മീഡിയത്തിനും പേരുകൾ പഠിക്കാനുള്ളതിൻ്റെ മലയാളം പേരുകളൊന്നും ലഭ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഡെൻട്രൈറ്റ് നാഡീകോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡെൻട്രൈറ്റ് അതായത് ആവേഗങ്ങളെ സ്വീകരിക്കുന്നത് അതായത് ഒരു പേഷി കോശത്തിൽ നിന്നോ അതായത് ഒരു മസിൽ സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള അവയവ ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു നാടീകോശത്തിൽ നിന്നോ അല്ലെങ്കിൽ നെർവ് സെല്ലിൽ നിന്നോ ആവേഗങ്ങളെ അല്ലെങ്കിൽ ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് ഡെൻട്രൈറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഡെൻഡ്രോൺ കോഷ് കോശശരീരം അല്ലെങ്കിൽ സെൽ ബോഡി ഡെൻട്രേറ്റുകളായി പിരിയാനായിട്ട് അതായത് സെൽ ബോഡി ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്ന ഭാഗമാണ് ഭാഗമാണിത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഡെൻഡ്രോണുകളുടെ തുടർച്ചയായിട്ടാണ് ഡെൻട്രേറ്റുകൾ രൂപപ്പെട്ടിരിക്കുന്നത് സെൽ ബോഡിയിൽ അല്ലെങ്കിൽ കോശശരീര ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാണാം ന്യൂക്ലിയസ് കാണാം ഒരു ഒരു കോശത്തിൽ അല്ലെങ്കിൽ ഒരു സെല്ലിൽ ന്യൂക്ലിയസ് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തത് നിങ്ങൾക്ക് നീണ്ട ഒരു ദണ്ട് പോലെയുള്ള ഭാഗം കാണാം ഈ നീണ്ട ദണ്ട് പോലെയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ആക്സോൺ എന്താണ് ആക്സോൺ അതായത് ആക്സോണിലൂടെയാണ് ആവേഗങ്ങൾ വൈദ്യുത ആവേഗങ്ങളായി സഞ്ചരിക്കുന്നത് ആക്സോണിലൂടെയാണ് ആവേഗങ്ങൾ വൈദ്യുത ആവേഗങ്ങളായി സഞ്ചരിക്കുന്നത് ആക്സോണുകൾക്ക് ചുറ്റും ഒരു കവറിംഗ് പോലെ അല്ലെങ്കിൽ ഒരു പാളി പോലെ നിങ്ങൾക്ക് ശ്വാൻ സെല്ലുകൾ അല്ലെങ്കിൽ ശ്വാൻ കോശങ്ങളെ കാണാൻ സാധിക്കും ആക്സോൺ ശാഖകളായി പിരിയുന്ന ഭാഗമാണ് അല്ലെങ്കിൽ ആയി സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ആക്സോണേറ്റ് എന്ന് പറയുന്നത് ആക്സോണേറ്റിൻ്റെ തുടർച്ചയായിട്ടാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുക സ്നാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ഭാഗം കാണാൻ കഴിയുക സ്നാപ്റ്റിക് നോബ് അതായത് ആവേഗങ്ങളെ അടുത്ത ന്യൂറോണിലേക്കോ അടുത്ത ന്യൂറോണിൻ്റെ ഡെൻട്രേറ്റിലേക്കോ അല്ലെങ്കിൽ പേശി കോശത്തിലേക്കോ അല്ലെങ്കിൽ ഭാഗങ്ങളിലേക്കോ ആവേഗങ്ങളെ എത്തിക്കുന്ന ഭാഗമാണ് സ്നാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഷാൻസൽ ഒരു കവറിംഗ് പോലെ നിൽക്കുന്ന ഷാൻസൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഷാൻസൽ എന്ന് പറയുന്നത് കാരണം ഷാൻസെല്ലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാലിൻഷീറ്റായിട്ടാണ് മാലൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് വൈറ്റ് കളർ അല്ലെങ്കിൽ സുതാര്യമായ വെള്ള നിറത്തിലുള്ള ജെല്ലി പോലുള്ള ഭാഗമാണെന്ത് മാലിൻ ഷീറ്റ് എന്ന് പറയുന്നത് മാലൻ ഷീറ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള ആവരണമാണ് ഷാൻസെല്ലുകൾ രൂപപ്പെടാൻ കാരണം മാലൻസ് ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ഓറിഗോ ഡെൻട്രോസൈറ്റ് എന്ന് പറയുന്ന പ്രത്യേക കോശങ്ങൾ കൊണ്ടാണ് ഓറിഗോ ഡെൻട്രോസൈറ്റ് എന്ന് പറയുന്ന പ്രത്യേക കോശങ്ങൾ കൊണ്ടാണ് മാലൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആക്സോണിന് വേണ്ട പോഷക ഘടകങ്ങളും അതോടൊപ്പം തന്നെ ഓക്സിജനും നൽകുന്നത് ഷാൻ സെല്ലുകൾ ആണ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ആക്സോണിലൂടെ ആവേഗങ്ങൾ പോകുന്നത് വൈദ്യുത ആവേഗങ്ങളായിട്ടാണെന്ന് അതുകൊണ്ട് തന്നെ ചാർജ് വ്യത്യാസങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് അതായത് ആക്സോണിലൂടെ പോകുന്ന വൈദ്യുതാവേഗങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ഷാൻ സെല്ലുകളാണ് അതോടൊപ്പം തന്നെ വൈദ്യുത അവേഗങ്ങളെ ആക്സലറേറ്റ് ചെയ്യുക ഇലക്ട്രിക് ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതും ഷാൻ സെല്ലുകളാണ് അതുമാത്രമല്ല ആക്സോണുകളെ ബാഹ്യ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് അതായത് എക്സ്റ്റേണൽ ഡാമേജസിൽ നിന്ന് സംരക്ഷിക്കുന്നതും ആരാണ് ഷാൻ സെല്ലുകളാണ് ഷ്വാൻ സെല്ലുകളുടെ പ്രസൻസിനും അല്ലെങ്കിൽ ഷാൻ സെല്ലുകൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അവസ്ഥയ്ക്കും വ്യത്യാസമുണ്ട് അതായത് നാഡികോശങ്ങൾ ഷാൻസെല്ലുകളോട് കൂടി കാണുകയാണെങ്കിൽ നാഡീകോശങ്ങളിൽ ഷാൻസെല്ലുകൾ ഉണ്ടെങ്കിൽ അത് വൈറ്റ് മാറ്റർ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു നിശ്ചിത ഭാഗത്തുള്ള നാഡീകോശങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ പറയുന്ന പേര് വൈറ്റ് മാറ്റർ എന്നാണ് അഥവാ നാഡീകോശങ്ങളില്ലാത്ത സോറി ഷാൻസെല്ലുകളില്ലാത്ത നാഡീകോശങ്ങളുള്ള ഭാഗം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ഭാഗത്ത് പറയുന്ന പേരാണ് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ ഇതും മല മലയാളം മീഡിയം ഇംഗ്ലീഷ് പേര് തന്നെയാണ് പഠിക്കാനുള്ളത് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും എന്ന് ഒന്നുകൂടി പറയാം അതായത് ആക്സോണിൽ ഒരു നെവ് സെല്ലിൽ ഷാൻസെല്ലിൻ്റെ പ്രസൻസ് ഉള്ള ബോഡി പോർഷൻ ആണെങ്കിൽ അതിന് വൈറ്റ് മാറ്റർ എന്നും ഷാൻസൽസിൻ്റെ പ്രസൻസ് ഇല്ലാത്ത ബോഡി പോർഷൻ ആണെങ്കിൽ അതിന് ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് തുടർന്ന് മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഫംഗ്ഷനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് വൈറ്റ് മാറ്റർ എന്നും ഗ്രേ മാറ്റർ ഒന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അടുത്ത ഭാഗങ്ങളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും ഞാനിപ്പം കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല ഇനി എങ്ങനെ ഇലക്ട്രിക് ഇമ്പൽസസ് അല്ലെങ്കിൽ വൈദ്യുത ആവേഗങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറയാം അതായത് ഈ ആക്സോണിൻ്റെ ഒരു ചിത്രം ഞാൻ കുറച്ചുകൂടി വലുതാക്കി വരച്ചിരിക്കുകയാണ് അതിനെ മുറിച്ച് ഒരു ഭാഗമാണെന്ന് സങ്കല്പിക്കാം ഷാൻ സെല്ലുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ആക്സോൺ മാത്രം ചിന്തി ചിന്തിച്ചാൽ മതി ഇതൊരു കോശമാണ് അല്ലെ ഒരു നാഡീ കോശമാണ് ഒരു നെർവ്സ് സെല്ലാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്ലാസ്മ മെമ്പ്രെയിൻ ഉണ്ടാവും ഒരു ഈ പ്ലാസ്മ മെമ്പ്രെയിൻ അതായത് ഇത് പ്ലാസ്മ മെമ്പ്രെയിൻ ആണ് ഈ പ്ലാസ്മ മെമ്പ്രൈനുകളിൽ അകത്തും പുറത്തുമായിട്ട് ചാർജ് വ്യതിയാനങ്ങളുണ്ടാവും അയണുകളുടെ വിന്യാസം കൊണ്ട് ഇതിൽ ചാർജ് വ്യതിയാനങ്ങളുണ്ടാവും പൊതുവേ പ്ലാസ്മ മെമ്പ്രൈനുകൾക്ക് പുറമെ പോസിറ്റീവ് ചാർജുകളും അകത്ത് നെഗറ്റീവ് ചാർജുകളുമാണ് ഉണ്ടാവുക അകത്ത് നെഗറ്റീവ് ചാർജുകളുമാണ് ഉണ്ടാവുക ആവേഗങ്ങൾ വരുന്ന സമയത്ത് ആവേഗം ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് ആവേഗങ്ങൾ ഒരു ആക്സോണിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറയുന്ന ചാർജ് വ്യതിയാനം ഒരു നിശ്ചിത ഭാഗത്ത് വെച്ച് ഉദ്ദീപിപ്പിക്കപ്പെടും അതായത് ആക്സോണുകളിലൂടെ ആക്സോണുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആവേഗങ്ങൾ ആക്സോണിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആവേഗം ഒരു നിശ്ചിത ഭാഗത്തെത്തുമ്പോൾ ആ ആ ഭാഗം ഉദ്ദീപിപ്പിക്കപ്പെടും ആ ഭാഗം ഉദ്ദീപിപ്പിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ ചാർജിനും വ്യത്യാസം വരും പ്ലാസ്മ മെമ്പ്രൈനുകളിലുള്ള ചാർജിനും വ്യത്യാസം വരും അതായത് പുറ പുറത്തുള്ള പോസിറ്റീവ് ചാർജുകൾ നെഗറ്റീവും അകത്തുള്ള നെഗറ്റീവ് ചാർജുകൾ പോസിറ്റീവുമാവും അകത്തുള്ള പോസിറ്റീവ് ചാർജുകൾ സോറി പുറത്തുള്ള പോസിറ്റീവ് ചാർജുകൾ നെഗറ്റീവും അകത്തുള്ള നെഗറ്റീവ് ചാർജുകൾ പോസിറ്റീവുമാവും ഇതേ തുടർ ഇതേ ഇതേ പ്രവർത്തനം ഈ ചാർജുകൾ അതായത് ഉദ്ദീപിപ്പിക്കപ്പെട്ട ഭാഗത്തുള്ള ചാർജുകൾ അതിനെ തൊട്ടടുത്തുള്ള ഭാഗത്തെയും എന്തു ചെയ്യും ഉദ്ദീപിപ്പിക്കും അപ്പം ഇവിടെയും എന്തുണ്ടാവും ചാർജ് വ്യതിയാനം ഉണ്ടാവും അങ്ങനെ ഈ ആവേഗം എന്തു ചെയ്യും മുന്നോട്ടേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത് ആ വൈദ്യുതാവേഗങ്ങൾ ആക്സോണിലൂടെ സഞ്ചരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാം അതായത് ഒരു ഒരു ആക്സോണിൻ്റെ ഒരു ആക്സോണിൻ്റെ പ്ലാസ്മ ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം അതായത് അയണിൻ്റെ വിന്യാസം കൊണ്ടുണ്ടാവുന്ന ചാർജ് വ്യതിയാനം കൊണ്ട് അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അതായത് പ്ലാസ്മ മെമ്പ്രെയിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് വിന്യസിക്കപ്പെട്ടിട്ടുണ്ടാവും ഈ അവസ്ഥയിൽ ആവേഗങ്ങൾ ആക്സോണിലേക്ക് എത്തുന്ന സമയത്ത് ആക്സോണിൻ്റെ ആ ഒരു നിശ്ചിത ഭാഗത്തെ ഉദ്ദീപനം എവിടെയാണോ എത്തിയത് ആ ഭാഗത്തെ ഉദ്ദീപിപ്പിക്കപ്പെടും ആ ഉദ്ദീപിപ്പിക്കപ്പെടുന്ന സമയത്ത് അതിലെ ചാർജിനും എന്തുണ്ടാവും വ്യത്യാസമുണ്ടാകും പുറത്തുള്ള പോസിറ്റീവ് ചാർജ് നെഗ പുറത്തുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ആവുകയും അകത്തുള്ള നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ആവുകയും ചെയ്യും ഈ സമയത്ത് തൊട്ടടുത്തുള്ള അതായത് എവിടെയാണോ ഉദ്ദീപിപ്പിക്കപ്പെട്ട ഭാഗമുള്ളത് അതിന് തൊട്ടടുത്തുള്ള ഭാഗത്തും ഇത്തരത്തിലുള്ള ചാർജ് വ്യതിയാനം ആവേഗ ഉദ്ദീപനങ്ങൾ വരുത്തും അത്തരത്തിൽ ഇതെന്ത് ചെയ്യും മുന്നോട്ടേക്ക് സഞ്ചരിക്കും ഇത്തരത്തിലാണ് വൈദ്യുത ആവേഗങ്ങൾ രൂപപ്പെടുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആക്സോണിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ്റെ ഔട്ടർ റീജിയനിൽ അയൺസ് അയൺസിൻ്റെ ചാർജ് ഡി ഡിഫറൻസ് കൊണ്ട് പോസിറ്റീവ് ചാർജ് പുറമേയും നെഗറ്റീവ് ചാർജ് അകത്തുമാണ് ഉണ്ടാവുക ഈ സമയത്ത് സ്റ്റിമുലായി വരികയും ആ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ആക്സോണിൻ്റെ പെർട്ടിക്കുലർ പോർഷനിൽ അവിടെ സ്റ്റിമുലസ് ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടാക്കും ആ ചാർജ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന സമയത്ത് പ്ലാസ്മ മെമ്പറൈനിന് പുറത്തുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ആവുകയും ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ആവുകയും ചെയ്യും ഈ സ്റ്റിമുലൈഡ് ആയിട്ടുള്ള പോർഷൻ അതിൻ്റെ തൊട്ടടുത്തുള്ള അതായത് അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് പോർഷനിലുള്ള ചാർജിനെയും എന്തു ചെയ്യും ഡിഫറെൻ്റ് ഡിഫറൻറ്റ് ചെയ്യും ഇത്തരത്തിൽ ഇമ്പൾസസ് ചെയ്യും മുന്നോട്ടേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലാണ് വൈദ്യുത ആവേഗങ്ങൾ രൂപപ്പെടുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ എങ്ങനെയാണ് വൈദ്യുതി അവയവങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇമ്പൽസസ് ഫോം ചെയ്യുന്നതെന്നുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ അതൊരു വലിയ ഇതൊന്നുമല്ല ജസ്റ്റ് ചെറിയ ചാർജ് വ്യതിയാനം ഉണ്ടാക്കി മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നതെന്നേ ഉള്ളൂ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഈ മാഗ്ലവ് ട്രെയിനിൻ്റെ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ബന്ധമുള്ള സാധനമാണ് ഇതൊക്കെ അത് മുന്നിലുള്ള പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് ആക്കി പുറകിലുള്ള സാധനം മുന്നോട്ടേക്ക് ഒരു കാന്തിക ആകർഷണം പോലെ ഇങ്ങനെ പ്രവർ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ഇതിൻ്റെ ആയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്നത് സ്നാപ്റ്റിക് നോബിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സ്നാപ്സിനെ കുറിച്ചാണ് സ്നാപ്സിനെ കുറിച്ച് പറയാം സ്നാപ്റ്റിക് നോബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് സ്നാപ്സ് എന്നുള്ളത് എന്താണ് സ്നാപ്സ് 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 ഞാൻ ചെറിയ ചിത്രം വരയ്ക്കാം ഒരു സ്നാപ്സിൻ്റെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഇതുപോലെയല്ല എന്നാലും ഒരു മനസ്സിലാവാനുള്ള ഒരു ചിത്രം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സ്നാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ഒരു നെർവ് എൻറ്റിംഗ് ആണ് അല്ലേ സ്നാപ്റ്റിക് നോബും അടുത്ത ന്യൂറോണിൻ്റെ ഡെൻട്രേറ്റും അടുത്ത ന്യൂറോണിൻ്റെ ഡെൻട്രേറ്റ് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻടറേറ്റും ഒരു ന്യൂറോണിൻ്റെ മറ്റൊരു ന്യൂറോണിൻ്റെ അവസാന ഭാഗവും അതായത് നെർവ് എൻഡിങ്ങും ബന്ധിക്കുന്ന ഭാഗമാണ് സ്നാപ്സ് എന്ന് പറയുന്നത് ഒരു ബന്ധിക്കുന്ന നിശ്ചിത ഭാഗം സ്നാപ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുകയല്ല ഒട്ടിനിൽക്കുകയല്ല ചെയ്യുന്നത് ചെറിയൊരു വിടവുണ്ട് ഈ വിടവിനെ നമ്മൾ സ്നാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ സ്നാപ്റ്റിക് വിടവ് എന്ന് പറയും സ്നാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സ്നാപ്റ്റിക് ക്ലാഫ്റ്റ് ഇതൊരു സ്നാപ്റ്റിക് നോബാണെന്ന് സങ്കല്പിക്കുക ഇതൊരു ഡെൻഡ്രൈറ്റ് ആണെന്ന് സങ്കല്പിക്കുക സ്നാപ്റ്റിക് ക്ലാഫ്റ്റ് എന്ന് പറയും അപ്പോൾ നമുക്കറിയാം ആക്സോണിലൂടെ വൈദ്യുതാവയങ്ങൾ ചാർജ് വ്യതിയാനം വരുത്തിക്കൊണ്ട് വൈദ്യുതാവയങ്ങളാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പ്രവേശിക്കും അത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗമാണ് തീർച്ചയായും ഇതിലൂടെ ആവേഗങ്ങൾ അതായത് ഒരു സ്നാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ഡെൻററേറ്റിലേക്ക് ആവേഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ചില രാസവസ്തുക്കളുടെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ കോമ്പോണൻസിൻ്റെ രൂപത്തിലാണ് ഈ കെമിക്കൽ കോമ്പോണൻസിനെ അല്ലെങ്കിൽ രാസവസ്തുക്കളെ പറയുന്ന പേരാണ് ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് പറയുന്നത് ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് പറയുന്നത് നാടീയ പ്രേഷകം അല്ലെങ്കിൽ ന്യൂറോൺ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാടിയ പ്രേക്ഷകം എന്ന് പറയുന്നത് അതായത് ഒരു സ്നാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് ഒരു സ്നാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ഡെൻഡ്രേറ്റിലേക്ക് ആവേഗങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ചില രാസവസ്തുക്കളുടെ രൂപത്തിൽ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോണൻസിന്റെ രൂപത്തിലേക്കാണ് ആ കെമിക്കൽ കോമ്പോണൻസ് പറയുന്ന പേരാണ് നാടിയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോൺ ട്രാൻസ്മിറ്റർ എന്ന് രണ്ട് തരത്തിലുള്ള ന്യൂറോൺ ട്രാൻസ്മിറ്റർ ആണ് ഈ വർഷം പഠിക്കാനുള്ളത് അതായത് ടു ടൈപ്സ് ഓഫ് ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാട്യ പ്രേക്ഷകങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് എസെറ്റൈൽ കോളൈൻ രണ്ടാമത്തത് ഡൊപ്പ മൈൻ എസറ്റാൽ കോളിൻ ഞാൻ മലയാളത്തിൽ എഴുതാം ഡൊപ്പാമിങ് ഇത്തരത്തിലാണ് നാടീപ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ നാഡീകോശങ്ങളിലൂടെ പ്രവഹിക്കുന്നത് ഇതെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു നാഡീകോശം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത പോർഷനിൽ ബാക്കിയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം